യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരെ വ്യാപക പരാതിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച നിഷാദ് വീച്ചയാണ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് നിലവിലെ തിരുവമ്പാടി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഇക്കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്ത നിഷാദ് വീച്ചിയാണ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ് വോട്ടുകൾ താൻ ചേർത്തതാണെന്നും എന്നാൽ തനിക്ക് നാനൂറ്റി അൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നും നിഷാദ് വീച്ചി പറഞ്ഞു മെമ്പർഷിപ്പ് ഫീസായ അൻപത് രൂപ അടച്ച് താൻ തന്നെയാണ് ആയിരത്തി അറുനൂറ്റി അൻപത് പേരുടെയും വോട്ടുകൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത് എന്നാൽ ഇപ്പോൾ ും അതിന്റെ പൈസയായ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കാണാനില്ലെന്നും ഇതിനെതിരെ നിയമപരമായി പോരാടുമെന്നും നിഷാദ് വിജി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വോട്ട് ചെയ്യാം ആ സിങ്ക് ആക്കിയിട്ട് അത് ചോദിക്കുന്നുണ്ട് ഇത്ര പഞ്ചായത്തിന് ഇത്ര വോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ആ വോട്ട് കാണുന്നില്ല ലിസ്റ്റിലില്ല ഓൺ അപ്പം ഇതൊരു സുതാര്യമായിട്ടല്ല നടന്നത് എന്ന് എനിക്ക് വ്യക്തമായ ഒരു ഇത് എനിക്കിപ്പോണ്ട് അതിനൊരു തെളിവായിട്ടോ അല്ലെങ്കിൽ അതിനൊരു മറുപടി ആയിട്ടോ ഇത് കിട്ടിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന് അന്വേഷിച്ചിട്ട് ഒരു നിയമ നടപടികൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ദിശാൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജില്ലയിൽ എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവാണ് ദിശാൻ ദിശാലിനെതിരെ മത്സരിച്ചാണ് നിഷാദ് വിജി പരാജയപ്പെട്ടത് ഇതോടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഔദ്യോഗിക കണക്ക് പ്രകാരം മുഹമ്മദ് ദിശാൽ ആയിരത്തി വോട്ടുകൾ നേടിയപ്പോൾ നിഷാദ് വിജിക്ക് നാനൂറ്റി വോട്ടുകളാണ് നേടാനായത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്